ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്നൊരു വെറൈറ്റി പുഡിംഗ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാം, സപ്പോർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അതാ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കാം, അതിന് വേണ്ടിയാണ്. ഇതൊന്ന് നല്ലോണം മെൽറ്റായി വരുമ്പോൾ കളറൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ, ഇതാ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് അര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കട്ട പിടിക്കും, അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്താൽ ശരിയാവും. ഞാനിതിലേക്ക് അര ടീസ്പൂൺ കോഫി പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ബൗളിലേക്ക് മാറ്റിക്കൊടുത്ത് ഇതിലേക്ക് കാൽ കപ്പ് തിളപ്പിച്ചാറിയ പാല് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബ്രെഡ് വേണം. ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 8 സ്ലൈസ് ബ്രെഡ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കാൻ വെച്ച ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ഡബിളായി ഇതുപോലെ 2 ബ്രെഡ് പോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം. തണുപ്പൊക്കെ മാറിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പം മുഴുവൻ ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം വേണം. എൻ്റെ കയ്യിൽ വിപ്പിംഗ് പൗഡറാണുള്ളത്, 2 പാക്കറ്റ് വിപ്പിംഗ് പൗഡർ. ഇതാ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 38 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. അപ്പോൾ 2 പാക്കറ്റ് ഇതിലേക്ക് ഇട്ട് കാൽ കപ്പ് പാലൊഴിച്ച് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങളെ കയ്യിൽ വിപ്പിംഗ് ക്രീം ആണെങ്കിൽ അത് തന്നെ എടുക്കാം. ഞാൻ ഓഫർ വരുമ്പോൾ വാങ്ങി വെക്കുന്നതാണ്. ഇനി നമുക്ക് വീണ്ടും ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഇതാ 1/2 കപ്പ് ഷുഗർ ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് വലിയൊരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ റെഡിയാക്കി വെച്ച വിപ്പിംഗ് ക്രീമിന് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പീനട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 കപ്പ് പീനട്ട് ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 1/2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ബ്രെഡിൻ്റെ മേലെ ഇത് ഒഴിച്ചു കൊടുക്കാം. മുഴുവനാവുന്നതുപോലെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്ത് പീനട്ടൊക്കെ ഇട്ട് വെച്ചില്ലേ, അത് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ല കഴിക്കുമ്പോൾ നമ്മൾ സ്നിക്കേഴ്സൊക്കെ കഴിക്കുന്ന ആ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചോക്ലേറ്റൊക്കെ ഒഴിക്കുകയാണെങ്കിൽ എന്തായാലും സ്നിക്കേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ലൊരു പുഡിങ്ങാണ്, എല്ലാവരും ട്രൈ ചെയ്യാം. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ 4-5 മണിക്കൂർ വെച്ച് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കിടിലം പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.